മനുഷ്യരുടേതുൾപ്പെടെ ഏകദേശം എല്ലാ ജീവജാലങ്ങളുടെയും ജനിതക വസ്തു അഥവാ ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണ്. ഈ ഡി എൻ എയിലുള്ള ചില പ്രത്യേക ഭാഗങ്ങളെയാണ് ജീനുകൾ എന്ന് വിളിക്കുന്നത്. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ ജീനുകൾക്ക് പങ്കുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഘടകങ്ങളെ ദഹിപ്പിക്കുന്നതിന് പെപ്സിൻ എന്ന എൻസൈമുകളുടെ സഹായം കൂടിയേ തീരൂ. ഈ എൻസൈമുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ചില പ്രത്യേക ജീനുകളാണ്. ഈ ജീനുകൾ ഇരിക്കുന്ന ഡി എൻ എയുടെ ഭാഗത്തെ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ ജീനിൻ്റെ പ്രവർത്തനം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ജീനുകളെ എഡിറ്റ് ചെയ്ത് അവയുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തുന്ന ഈ സാങ്കേതിക വിദ്യയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാറില്ലേ? ആവശ്യമുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞും നമ്മൾ എങ്ങനെയാണോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ജീൻ എഡിറ്റിംഗും. ലോകപ്രശസ്തമായ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ കാസ് നയൻ. ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ് എന്നാണ് ക്രിസ്പറിൻ്റെ പൂർണ്ണരൂപം. ക്രിസ്പർ എന്ന ഈ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജീനുകളെ എഡിറ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ളതുപോലെ അവയെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. മനുഷ്യരിൽ ജീൻ എഡിറ്റിംഗ് നടത്തുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ 2018 ജീൻ എഡിറ്റിംഗ് നടത്തിയ രണ്ട് ഇരട്ടക്കുട്ടികൾ ജന്മമെടുത്തു. ചൈനക്കാരനായ ശാസ്ത്രജ്ഞൻ ഹീ ജിയാൻകുയി ആയിരുന്നു ഈ ഗവേഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ധാരാളം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സംഭവമായിരുന്നു അത്. മനുഷ്യരുടെ ജീൻ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥയുടെ ലംഘനം. ചൈനയിലെ ഷെൻസൻ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സതേൺ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ സസ്റ്റക് എന്ന സ്ഥാപനത്തിലെ ഗവേഷകനായിരുന്നു ഹീ ജിയാൻകുയി. ക്രിസ്പർ കാസ് നയൻ എന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ. സാധാരണഗതിയിൽ എച്ച് ഐ വി പോസിറ്റീവായ ഒരു പുരുഷനും എച്ച് ഐ വി നെഗറ്റീവായ ഒരു സ്ത്രീക്കും ജനിക്കുന്ന കുട്ടികൾ എച്ച് ഐ വി പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വിക്ക് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി രോഗമുണ്ടാക്കണമെങ്കിൽ ശരീരത്തിലെ പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട കോശങ്ങളിൽ കാണപ്പെടുന്ന ചില പ്രോട്ടീനുകൾ കൂടിയേ തീരൂ. CCR5 എന്ന് വിളിക്കുന്ന ജീനാണ് ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. എച്ച് ഐ വി പോസിറ്റീവായ പുരുഷനിൽ നിന്നും എച്ച് ഐ വി നെഗറ്റീവായ സ്ത്രീയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ഭ്രൂണം അഥവാ എംബ്രിയോയിലെ CCR5 ജീനിനെ ക്രിസ്പർ സാങ്കേതിക വിദ്യയിലൂടെ ഹീ ജിയാൻകുയി എഡിറ്റ് ചെയ്തു. ജീൻ എഡിറ്റ് ചെയ്ത ആ ഭ്രൂണത്തിൽ നിന്ന് രണ്ടിരട്ടക്കുട്ടികളാണ് ജന്മമെടുത്തത്. രണ്ട് പെൺകുട്ടികൾ ലുലു, നാന എന്നീ പേരുകളിലാണ് അവർ അറിയപ്പെട്ടത്. 2019 മറ്റൊരു കുട്ടി കൂടി ഇത്തരത്തിൽ പിറന്നു. ഇത്തരത്തിൽ പിറന്ന കുട്ടികൾക്കൊന്നും തന്നെ എച്ച് ഐ വി രോഗബാധ ഇല്ലെന്നാണ് ഹീ ജിയാൻകുയി അവകാശപ്പെട്ടത്. 28 നവംബർ 2019 ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന സമ്മിറ്റ് ഓൺ ഹ്യൂമൻ ജീനോം എഡിറ്റിംഗ് എന്ന സമ്മേളനത്തിൽ ജിയാൻകുയി തൻ്റെ ഗവേഷണങ്ങൾ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി. ശാസ്ത്ര സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തികളായിരുന്നു ജിയാൻകുയി ചെയ്തത്. മനുഷ്യ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീനിനെ എഡിറ്റ് ചെയ്യുക, അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ. CCR5 എന്ന ഈ ജീൻ എഡിറ്റ് ചെയ്തതുകൊണ്ട് ആ കുട്ടികൾക്ക് ഭാവിയിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. എന്തായാലും ശാസ്ത്രലോകത്തെ എത്തിക്സുകളെല്ലാം കാറ്റിൽ പറത്തി ജിയാൻകുയി നടത്തിയ ഈ ഗവേഷണങ്ങൾ അദ്ദേഹത്തിന് 3 വർഷത്തെ ജയിൽ ശിക്ഷയും ഏകദേശം 3 മില്യൺ യുവാൻ പിഴയും നേടിക്കൊടുത്തു. റോഗ് സയൻറ്റിസ്റ്റ്, മാഡ് ജീനിയസ്, ചൈനാസ് ഡോക്ടർ ഫ്രാങ്കൻസ്റ്റീൻ എന്നെല്ലാമാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത്.